2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തന്ത്രങ്ങൾ ഏത് നിമിഷവും മാറ്റാൻ പരിമപ്പെടുത്തുന്ന മാനസികാവസ്ഥയിലാണ് സി പി എം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എൻ വാസവനാണ്. സി പി എമ്മിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ് വി എൻ വാസവൻ. വി എൻ വാസവനെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം ഇടതുമുന്നണി മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ യു ഡി എഫിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള അവസ്ഥകൾ സി പി എം പരമാവധി മുതലാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ മുതലാക്കാൻ ശ്രമിക്കുമ്പോൾ സി പി എം ഉദ്ദേശിക്കുന്ന രീതിയിൽ പി ജെ ജോസഫ് വീഴുകയാണെങ്കിൽ, വഴങ്ങുകയാണെങ്കിൽ കോട്ടയത്ത് പി ജെ ജോസഫ് സ്വതന്ത്രനായി മത്സരിക്കുകയും പി ജെ ജോസഫിന് സി പി എമ്മും എൽ ഡി എഫും പിന്തുണ നൽകുകയും ചെയ്യണം എന്നൊരു തന്ത്രവും ചർച്ചയും സി പി എമ്മിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ യു ഡി എഫിൽ പി ജെ ജോസഫും കെ മാണിയുമായി സംബന്ധിച്ചുണ്ടായിരിക്കുന്ന തർക്കങ്ങളുടെ പുരോഗതി ഏതൊക്കെ തരത്തിൽ എന്നുള്ളത് വളരെ സസൂക്ഷ്മം സി പി എം നിരീക്ഷിക്കുകയാണ്, എൽ ഡി എഫ് നിരീക്ഷിക്കുകയാണ്. സ്വാഭാവികമായും പി ജെ ജോസഫ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന രീതിയിലുള്ള നിലപാടാണ് ഇപ്പോൾ എടുക്കുന്നത്. വളരെയേറെ വേദനിച്ചു പി ജെ ജോസഫിൻ എന്ന് പി ജെ ജോസഫുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. പി ജെ ജോസഫ് അപമാനിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പി ജെ ജോസഫുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പി ജെ ജോസഫ് ആക്ഷേപിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പി ജെ ജോസഫുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതാണ് കേരള കോൺഗ്രസ് എമ്മിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. കെ മാണിയുമായി ഒരിക്കലും യോജിച്ചു പോകാൻ ഇനി പി ജെ ജോസഫിനോട് കഴിയത്തില്ല. കെ മാണി പാർട്ടിയിൽ നിന്ന് പതിയെ പിൻവാങ്ങുന്നതായും കെ മാണി അസുഖബാധിതനാണെന്നും ആ തീരുമാനങ്ങൾ മുഴുവൻ ജോസ് കെ മാണിയാണ് ഇപ്പോൾ എടുക്കുന്നതെന്നും, എന്നാൽ കെ മാണിയെ പോലെ നയ ചാതുര്യമുള്ള വ്യക്തിയല്ല ജോസ് കെ മാണിയെന്നും, കെ എം മാണി എന്തു കാര്യവും കൂട്ടായ ചർച്ചയിലൂടെയാണ് തീരുമാനിക്കുന്നതെന്നും, എന്നാൽ ജോസ് കെ മാണി അത്തരത്തിലല്ല ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, ജോസ് കെ മാണി തനിക്ക് വേണ്ടപ്പെട്ടവരെ ചുറ്റും കൂട്ടി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നു, കെ എം മാണിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന ആക്ഷേപമാണ് പി ജെ ജോസഫ് വിഭാഗത്തിന് ഉള്ളത്. ഇത് പി ജെ ജോസഫിന്റെ മാത്രം അഭിപ്രായമല്ല. അപ്പോൾ പി ജെ ജോസഫ് ഇപ്പോൾ പി ജെ ജോസഫ് വളരെ സ്റ്റേണായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും മുന്നണി മാറ്റം എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്താൽ പി ജെ ജോസഫിന് ആവശ്യം ഇപ്പോൾ മത്സരിക്കുക എന്നുള്ളതാണ്. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പി ജെ ജോസഫ് ആഗ്രഹിക്കുന്നു. ആ പി ജെ ജോസഫിന് എല്ലാ പിന്തുണയും നൽകാം എന്ന ഉറപ്പ് സി പി എമ്മിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആ ഉറപ്പിന് ഇടനിലക്കാരായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജുവും അതോടൊപ്പം ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കളാണ്. ജോസഫുമായി ഏറെ അടുപ്പമുള്ള നേതാക്കളാണ് ഇവർ ഓരോ മെരിറ്റ് ബൈ മെരിറ്റ് ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് അനുസരിച്ച് പി ജെ ജോസഫുമായി ബന്ധപ്പെടുന്നുണ്ട്. സി പി എമ്മിന്റെ കോൺഫിഡൻസ്, എൽ ഡി എഫിന്റെ കോൺഫിഡൻസ് അത് ഈ നേതാക്കൾ വഴി പി ജെ ജോസഫിന് നൽകുന്നുണ്ട്. പി ജെ ജോസഫിന് മുന്നിൽ സി പി എമ്മും എൽ ഡി എഫും ഉയർത്തുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്നത് കോട്ടയത്ത് സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പി ജെ ജോസഫ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ വി എൻ വാസവനെ, ഇപ്പോൾ പ്രഖ്യാപിച്ച വി എൻ വാസവനെ പിൻവലിക്കാനും പി ജെ ജോസഫിനെ പിന്തുണയ്ക്കാനുമാണ് സി പി എമ്മിന് ആഗ്രഹം, എൽ ഡി എഫിന്റെ ആഗ്രഹം. ആ തരത്തിലാണ് ഇപ്പോൾ തീരുമാനങ്ങൾ പോകുന്നത്. പക്ഷേ പി ജെ ജോസഫ് അത് കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു തന്നെയാണ്, സൂക്ഷ്മമായി തന്നെയാണ് പി ജെ ജോസഫ് പോകുന്നത്. പി ജെ ജോസഫ് കോൺഗ്രസ് നേതാക്കളുമായും മറ്റ് യു ഡി എഫ് നേതാക്കളുമായും എല്ലാം അവസാനപ്പെട്ട ആശയവിനിമയം നടത്തുകയാണ്. എന്തായാലും സി പി എം തന്ത്രം, ആ തന്ത്രം, സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ, സി പി എം ഏതു തരത്തിലാണ് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പി ജെ ജോസഫിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു. അതിന് പി ജെ ജോസഫിന് അവർ നൽകുന്ന ആത്മവിശ്വാസം, പ്രത്യേകിച്ചും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഇടതുമുന്നണിയിലേക്ക് സർവാത്മകത സ്വാഗതം ചെയ്യുന്നു, പുറത്തു നിൽക്കുകയല്ല പി ജെ ജോസഫ് ചെയ്യുക, പി ജെ ജോസഫിന് ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൽ ഉൾപ്പെടാം, അതുവഴി പി ജെ ജോസഫ് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാകും എന്നുള്ള ഉറപ്പ് കൊടുക്കുന്നതോടൊപ്പം തന്നെ കോട്ടയത്ത് സ്വതന്ത്രനായി മത്സരിക്കണമെന്ന ആവശ്യവും. ഈ ഉറപ്പുകൾ എൽ ഡി എഫിലേക്ക് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. പി ജെ ജോസഫിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും പച്ചക്കൊടിയായി കഴിഞ്ഞു. പക്ഷേ പി ജെ ജോസഫ് സ്വതന്ത്രനായി മത്സരിക്കണം, കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കണം. അങ്ങനെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പി ജെ ജോസഫ് മത്സരിക്കാനെത്തിയാൽ സി പി എമ്മും ഇടതുമുന്നണിയും പി ജെ ജോസഫിന് പിന്തുണ നൽകും. അങ്ങനെ പിന്തുണ നൽകുന്ന സാഹചര്യത്തിൽ വി എൻ വാസവന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കും. ഇപ്പോൾ പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ നാമനിർദ്ദേശ പത്രിക നൽകാനൊക്കെ ഇഷ്ടംപോലെ സമയം ബാക്കി കിടക്കുകയാണ്. അപ്പോൾ വി എൻ വാസവനെ പിൻവലിക്കുന്നത് കൊണ്ട് സി പി എമ്മിന് പ്രത്യേകിച്ച് ഒരു വിശദീകരണവും നൽകേണ്ട കാര്യമില്ല. സമാനമായ രാഷ്ട്രീയ രീതികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂഷണം ചെയ്യുക ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അടവ് നയമാണ്. ആ അടവ് നയത്തിന്റെ ഭാഗമായി കോട്ടയത്ത്
പി ജെ ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഇടത് ആഭിമുഖ്യം പുലർത്തിയിരുന്ന നേതാവാണ് പി ജെ ജോസഫ്. പി ജെ ജോസഫിന്റെ ഇടത് ആഭിമുഖ്യവും പി ജെ ജോസഫിനോട് ചേർന്ന് നിൽക്കുന്നവരുടെയൊക്കെ ഇടതുപക്ഷ സ്നേഹം വ്യക്തവുമാണ്. അതുകൊണ്ട് പി ജെ ജോസഫിന് ഒരു ഇടത് പിന്തുണ നൽകുന്നതിൽ മറ്റ് അതിശയോക്തിയൊന്നും ഉണ്ടാകാൻ സാധ്യതയുമില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ വി എൻ വാസവനെ പിൻവലിക്കാനും പി ജെ ജോസഫിന് പിന്തുണ നൽകാനും തീരുമാനിക്കും. ആ സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറിയെ മാറ്റി, പി ജയരാജൻ വടകരയിൽ മത്സരിക്കുന്നത് കൊണ്ട് ജില്ലാ സെക്രട്ടറിയെ മാറ്റുമ്പോൾ അവിടെ എം വി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിതനാക്കുന്നതും, എന്നാൽ കോട്ടയത്തേക്ക് എത്തുമ്പോൾ വി എൻ വാസവന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മത്സരിക്കാനായി മാറുമ്പോൾ കോട്ടയത്ത് ഒരു താൽക്കാലിക ചുമതല മാത്രമാണ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിക്ക്, പകരക്കാരനായി എത്തിയ ജില്ലാ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. താൽക്കാലിക ചുമതലയാണ്. അത് ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളെ എല്ലാം മുൻകൂട്ടി കണ്ടുള്ള തീരുമാനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.